നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിന്റെ പേര് എന്താണ്? സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ, സാമൂഹ്യ സിദ്ധാന്തത്തിന് ഒരു ആമുഖം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഏതാണ്? കാൾ മാർക്സ്. അപ്പോൾ കാൾ മാർക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കാൾ മാർക്സ് ആരാണെന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. കാൾ മാർക്സ് ഒരു തത്വചിന്തകനും ഫിലോസഫറുമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന ഭാഗമാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കാൻ കാൾ മാർക്സ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ഇന്ന് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. അപ്പൊ മനുഷ്യ സമൂഹം എങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സമൂഹം എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിനെ കുറിച്ചാണ് മാർക്സ് ഡിസ്കസ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുക. പിന്നീട് പറയുന്നത് നാടിനു വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെയും വളർച്ചയുടെയും പരിണാമത്തിന്റെയും വിശകലനമാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ എന്ത് പറയുന്നു? മനുഷ്യൻ എങ്ങനെ വളർന്നു വന്നു എന്നും നമ്മുടെ സമൂഹം എങ്ങനെ വളർന്നു വന്നു എന്നതിനെ കുറിച്ചിട്ടാണ് കാൾ മാർക്സ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നതിൽ മനുഷ്യ സമൂഹം എങ്ങനെയാണ് വളർന്നു വന്നത്, അതിൽ മനുഷ്യൻ എങ്ങനെയാണ് വളർന്നു വന്നത്, അത് അതിന്റെ കൂടെ സമൂഹവും എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. മനുഷ്യന്റെ കൂട്ടായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് സാമൂഹ്യ പുരോഗതി ഉണ്ടാവുക. അപ്പോ ഒരു വ്യക്തിയും ഒറ്റയ്ക്ക് നിന്നാൽ സമൂഹം പുരോഗമിക്കൂല. എല്ലാവരും കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ സമൂഹം പുരോഗമിക്കുകയുള്ളൂ. അതാണ് കാൾ മാർക്സും ഇവിടെ പറയുന്നത്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ മൂന്ന് പോയിന്റിനും എന്താണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യൻ പുരോഗമിക്കുന്നതിൻ്റെ കൂടെ സമൂഹവും പുരോഗമിക്കുമ്പോഴാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ മനുഷ്യന്റെ കൂട്ടായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഉണ്ടാകുന്നത്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നത് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കുന്നതിലൂടെ മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റും എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു സമൂഹത്തിനും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ഭൗതിക പദാർത്ഥങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഏതൊരു സമൂഹം എടുത്തു നോക്കിയാലും ആ സമൂഹം നിലനിന്ന് പോകണമെങ്കിൽ എന്താണ് ബേസിക്കായിട്ട് ആ സമൂഹത്തിന് എന്ത് വേണം? ഭക്ഷണം വേണം. അപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ എന്താണ് കൃഷി ചെയ്യണം. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊരു സമൂഹം എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ മെയിനായിട്ട് ഉണ്ടാവുക ഉൽപ്പാദനമായിരിക്കും. ഓരോ ഉൽപ്പാദിപ്പിക്കുകയായിരിക്കും ഉണ്ടാവുക. അതെന്തിനാണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിറവേറ്റാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുക. ഇപ്പൊ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, മരുന്നുകളാണെങ്കിൽ മരുന്നുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് കാലാവസ്ഥ ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അതായത് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനം പറയുന്നത് ഉൽപ്പാദനമാണ്. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം, പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കലാണ് എന്നാണ് പറയുന്നത്. മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ വ്യത്യസ്ത തരം ഉൽപാദന രീതികൾ കാണാം. ഇപ്പൊ നമുക്ക് മനുഷ്യ സമൂഹം എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരം ഉൽപാദനങ്ങൾ കാണാം. ഇപ്പോൾ കൃഷിയാണെങ്കിൽ കൃഷി കാണാം, പിന്നീട് എന്തെല്ലാം കാണാം, മരുന്നുകൾ കാണാം, വസ്ത്രങ്ങൾ കാണാം. അങ്ങനെ ഓരോ മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ ഉൽപാദനം എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഏതൊരു സമൂഹത്തിന് എടുത്തു നോക്കിയാലും നമുക്ക് എന്ത് കാണാം? മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉൽപാദനമാണ്, പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മനുഷ്യ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്ത തരം ഉൽപാദനങ്ങൾ കാണാം. കൃഷി കാണാം, മരുന്ന് കാണാം, വസ്ത്രങ്ങൾ കാണാം, അങ്ങനെ വ്യത്യസ്ത തരം ഉൽപാദനങ്ങൾ നമുക്ക് കാണാം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളിവിടെ പറയുന്നത് മനുഷ്യ സമൂഹം ഒരു ഉൽപാദന രീതിയിൽ നിന്നും അഥവാ ഓരോ പ്രൊഡക്ഷനിൽ നിന്നും മധ്യത്തിലേക്ക് മാറുന്നതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് എന്താണ്?
മനുഷ്യൻ ഓരോ കാലഘട്ടം മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ കാർബൺ ഡൈക്സിന്റെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓരോ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നീട് സ്ലേവ് സൊസൈറ്റി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം എന്നുള്ള ഓരോ ക്ലാസുകൾ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് മാറുന്നതിനെയാണ് എന്ത് പറയുക, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുക. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് കാർൽ മാർക്സിന്റെ ഐഡിയയിൽ വരുന്ന ഓരോ സമൂഹങ്ങളുണ്ട്. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലേവ് സൊസൈറ്റി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, പിന്നീട് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, അങ്ങനെ ഓരോ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് സ്ലേവ് സൊസൈറ്റിയിലേക്ക് മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഉണ്ടാകും. സ്ലേവ് സൊസൈറ്റിയിൽ നിന്ന് ഫ്യൂഡൽ സൊസൈറ്റിയിലേക്ക് മാറുമ്പോൾ അവിടെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഉണ്ടാകും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ അവിടെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഉണ്ടാകും എന്നാണ് മാർക്സ് പറയുന്നത്. അടുത്തതായി പറയുന്നത് ഉത്പാദന രീതിയിൽ വന്ന മാറ്റം ഉത്പാദന ശക്തികളിലും അഥവാ പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിലും ഉത്പാദന ബന്ധങ്ങളിലും മാറ്റം വന്നു. അപ്പോൾ ടെക്നോളജി വളർന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഇപ്പോൾ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ടെക്നോളജി, മെഷീനറി അങ്ങനെ ഉപയോഗിക്കുന്ന നമ്മൾ ഒരുപാട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉത്പാദിപ്പിക്കുന്ന മെഷീനറി സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ പ്രൊഡക്ഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മെഷീനറി ആയിരിക്കും പ്രധാനമായും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുക. അതും പിന്നീട് ഉത്പാദന ബന്ധങ്ങളിലും മാറ്റുന്നത്, ഉത്പാദന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു വർക്ക് ചെയ്യുന്ന മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധങ്ങളിലും അത് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യ സമൂഹം ഒരു ഉത്പാദന രീതിയിൽ അഥവാ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം പെടും, കാർൽ മാർക്സ് പറഞ്ഞ ഒരു അഞ്ച് ടൈപ്പ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലേവ് സൊസൈറ്റി, ഫ്യൂഡൽ സൊസൈറ്റി, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, പിന്നീട് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് മാറുമ്പോൾ എന്തെല്ലാം അവിടെ മാറ്റങ്ങൾ വന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഉത്പാദന രീതിയിൽ മാറ്റം ഉത്പാദന ശക്തികളിലും അഥവാ പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിലും പ്രൊഡക്ഷൻ ഓഫ് റിലേഷനിലും മാറ്റങ്ങൾ വരുത്തി അഥവാ ഉത്പാദന ശക്തികളിലും മാറ്റം വരുത്തി ഉത്പാദന ബന്ധങ്ങളിലും മാറ്റം വരുത്തി. ഉത്പാദന ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ മെഷീനറി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറി പരമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. ഉത്പാദന ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താ, റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിലെന്താണ് പറയുക, അപ്പോൾ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധങ്ങളിലും മാറ്റങ്ങൾ വരുത്തി എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസും ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകുന്ന ഒന്നാണ് ഉത്പാദനം പറയുന്നത്. ഉത്പാദനമില്ലാത്തൊരു സമൂഹവും ഇല്ല. പിന്നീട് എന്താണ് പറയുന്നത്, മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലേവറി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം എന്നിങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് മാറുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ തുടർച്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.